യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൻ്റെ നല്ല നിമിഷങ്ങൾക്കായിട്ട് ഈ അപ്പച്ചനെ ഞങ്ങൾ വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ കൂടി അപ്പച്ചൻ്റെ തിരുപ്പാദങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പാ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ സകല നന്മകളാലും നിറയ്ക്കണമേ. സകല തിന്മകൾ ഞങ്ങളെ വിടുവിക്കണമേ. സകല പ്രലോഭനങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്താതെ ഞങ്ങളെ കാക്കുമാറാകണമേ. ദുഷ്ടന്റെ കണ്ണികൾ ഞങ്ങളെ പെടാതെ വണ്ണം പരിചയും പലകയുമായിട്ട് ഞങ്ങളുടെ ദൈവം കൂടെ ഇരിക്കണമേ. അപ്പോൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പച്ചാ, ഞങ്ങളെ നാൾതോറും നടത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സ്തുതിക്കുന്നപ്പോ കർത്താവേ, ഇനിയും ഞങ്ങളോട് കരുണ തോന്നണമേ, ഇനിയും ഞങ്ങളോട് ദയ തോന്നണമേ. ഇന്ന് പകൽക്കാലവും ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. വലിയ സമാധാനം കൊണ്ട്, വലിയ സന്തോഷം കൊണ്ട്, വലിയ വിടുതല കൊണ്ട് ഇന്നത്തെ ദിവസം അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിയാൽ അമേൻ. ഇന്ന് രോഗികൾ സൗഖ്യമാകണം അമേൻ. സാമ്പത്തിക പ്രയാസമുള്ളവർ വിട്ടുവിക്കപ്പെടണം. ദൈവത്തിന്റെ തിരുനാമം ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം. അങ്ങയുടെ നാമത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം അമേൻ പ്രശോഭിക്കട്ടെ. അങ്ങയുടെ കുഞ്ഞുങ്ങൾ അങ്ങയുടെ നാമത്തിന്റെ ശക്തി തിരിച്ചറിയുവാൻ അമേൻ സ്തോത്രം. ദൈവം ചെയ്യുന്ന നന്മകളെ അമേൻ ഒന്നും മറന്നു പോകാതെ സന്തോഷത്തോടെ അതിന് സ്തോത്രം കരയേറ്റുന്നവരായി തീരുവാൻ അങ്ങയുടെ നാമത്തെ മറ്റുള്ള ജാതികളുടെ ഇടയിൽ പോലും പ്രഘോഷിപ്പാൻ ശക്തിയുള്ളവരായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന കേട്ടതിനാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും സ്തുതിയും പുകച്ചയും കരയേറ്റുന്ന കർത്താവേ, ക്രിസ്തു യേശുവിന്റെ അധികാരമുള്ള നല്ല നാമത്തിൽ പ്രാർത്ഥിക്കും. ദയതോദനമേ പരിശുദ്ധ നല്ല പിതാവേ, ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം ചേർന്ന് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 സങ്കീർത്തനം ആമേൻ 165 166 വാക്യങ്ങൾ ആമേൻ. 165 സങ്കീർത്തനം പറയുന്നു, നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. യഹോവേ, ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു, നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രഭാതത്തിന്റെ ആദ്യത്തെ മണിക്കൂറുകളിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിന്റെ വചനത്തോട് നമുക്ക് പറ്റിയിരിക്കാം. നമ്മുടെ ദൈവത്തിന്റെ വചനത്തിന്റെ മുഖത്തേക്ക് നമുക്ക് അമേൻ സ്തോത്രം. ഹല്ലേലൂയ, നമ്മുടെ കണ്ണുകളെ ഉയർത്താം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ന്യായ പ്രമാണത്തോട് അവന്റെ വചനത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം അമേൻ സ്തോത്രം. ഹല്ലേലൂയ, നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന വേദപുസ്തകങ്ങൾ അമേൻ നമുക്ക് എടുത്ത് വായിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തോട് നമുക്ക് പ്രിയമുള്ളവരായി തീരാം. ആ വചനത്തെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ് അമേൻ, പ്രിയമുള്ളവർക്ക്, ആ വചനത്തോട് പ്രിയമുള്ളവർക്ക്, സ്നേഹമുള്ളവർക്ക് വലിയ മഹാസമാധാനമുണ്ടാവും. പ്രിയമുള്ളവരെ, ആ വചനത്തെ സ്നേഹിപ്പാൻ, ആ വചനത്തെ സ്നേഹിപ്പാൻ കർത്താവ് നമുക്ക് ഇന്ന് പകൽക്കാലം അനുഗ്രഹം നൽകട്ടെ. വചനത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അമേൻ ഒരു കാര്യം ഓർക്കണം. അമേൻ യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അമേൻ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ യേശു പറയുകയാണ് അമേൻ സ്തോത്രം, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്കൊരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തെ ഞാൻ സ്നേഹിക്കും. ദൈവത്തിന്റെ വചനത്തെ സ്നേഹിച്ച് ആ കൽപ്പനകളെ ഞാൻ മുറുകെ പിടിക്കും. ആ കൽപ്പനകളിലൂടെ ഞാൻ നടക്കും. ആ കൽപ്പനകൾ ഞാൻ പ്രമാണിക്കും. എനിക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ ആ കൽപ്പനകളെ വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറുകയില്ല. അമേൻ സ്തോത്രം. ദൈവത്തിന്റെ ന്യായ പ്രമാണത്തോട്, ദൈവത്തിന്റെ വചനത്തോട് അവൻ പ്രിയമുള്ളവർക്ക് വലിയ സമാധാനമുള്ളത് കൊണ്ട് കർത്താവെ ഞങ്ങൾ ഒന്ന് അറിയുന്നു. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ പറ്റിയിരിക്കുമ്പോൾ, അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുവാൻ തുടങ്ങുമ്പോൾ, അങ്ങയുടെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ, അതേ അമേൻ സ്തോത്ര, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ സാഹചര്യങ്ങളിൽ പലതും നമ്മുടെ മുന്നിൽ ചോദ്യങ്ങളായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ അമേൻ സ്തോത്ര, ഹല്ലേലൂയ, അതിനെന്തു ചെയ്യണമെന്ന സാഹചര്യത്തെ നോക്കി തീരുമാനിക്കാതെ വചനത്തെ നോക്കി തീരുമാനിക്കുവാൻ അമേൻ ഹല്ലേലൂയ നമുക്കൊരു തീരുമാനം, ഉറച്ച തീരുമാനം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല, അവർ വീഴുകയില്ല. അമേൻ. യാക്കോബ് അമേൻ ദാവീദ് പറയുകയാണ്, യഹോവേ, ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു, നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ആ വചനത്തെ അമേൻ സ്തോത്രം പ്രവർത്തിക്കുന്നവരായിരിക്കാൻ, ആ വചനത്തോട് പ്രിയമുള്ളവരായിരിക്കാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രത്തോടുകൂടി ഇന്നത്തെ പകൽക്കാലം ആരംഭിക്കാൻ കർത്താവ് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. Have a blessed day. May God bless you all. Hallelujah. Nanni nanni en devame, nanni en yesu parama.